ഏവർക്കും ആഞ്ചസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് മസാല ഫ്രൈ ആണ്. സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ ഓംലെറ്റോ ആണ് കഴിക്കാറ്. ഇത് അതിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഡിഷ്. അത് പ്രത്യേകിച്ചും കുട്ടികൾക്ക് സ്കൂളിലേക്കെല്ലാം കൊടുത്തു വിടുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ഡിഷാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരു 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതാദ്യം നമുക്ക് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അതിന് 5 മുട്ട ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് വെള്ളം, ഏകദേശം മുട്ട ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും, അത് മുട്ട പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പും ചേർത്ത് അതിനെ തിളക്കാൻ വിടുക. നന്നായി തിളച്ച ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് താഴ്ത്തി വെച്ച് ഒന്നുകൂടി വേവിക്കുക. അതിനുശേഷം ആ ചൂട് ഒന്ന് ഏകദേശം ഒന്ന് വിട്ടതിന് ശേഷം വെള്ളം മാറ്റി അതിൽ നിന്ന് നമുക്ക് തോട് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം ഇതേപോലെ 5 മുട്ടയും നമുക്ക് ആ തോട് കളഞ്ഞ് എടുക്കാം. ഇനി മുട്ട മസാല ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. മുളക് പൊടി, ഇത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്, ഏകദേശം 2 ടീസ്പൂൺ വേണം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. ഗരം മസാല, അതായത് പട്ട, ഗ്രാമ്പു, താക്കോലം, ഇത് മൂന്നും ഒന്ന് ചെറുതായി ചൂടാക്കിയ ശേഷം പൊടിച്ചതാണ്, അതൊരു 1/4 ടീസ്പൂൺ വേണം. ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുഴുങ്ങിയ മുട്ട 1/5 എണ്ണം. കുറച്ച് വെള്ളം. അപ്പം നമ്മൾ മസാല ഫ്രൈ ചെയ്യാനായിട്ട് ആദ്യം തന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ മീനിനൊക്കെ പൊരിക്കാൻ ചേർക്കുന്നത് പോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കുറച്ചൊന്ന് ലൈറ്റായിട്ട് ലൂസാക്കി ഒന്ന് എടുക്കുക. എന്നിട്ട് ഈ മുട്ടയെ നമുക്ക് പാതി മുറിച്ചെടുക്കാം. എല്ലാ മുട്ടയും പാതി മുറിച്ചെടുത്ത ശേഷം ഈ ഓരോ മുട്ടയും ഈ മസാലയിലൊന്ന് മുക്കിയെടുക്കുക. നമ്മൾ മീനിൽ മസാല തേക്കുന്നത് പോലെ തന്നെ ഒന്ന് മസാല തേച്ച് എടുക്കണം. ഇതേപോലെ നമുക്ക് എല്ലാ മുട്ടയും നമുക്ക് ഇതേപോലെ മസാല മുക്കി, അപ്പോൾ ആ മഞ്ഞയിലും എല്ലാം പിടിക്കുന്നത് പോലെ തന്നെ ഒന്ന് ചേർത്തെടുക്കുക. ഇതേപോലെ എല്ലാ മുട്ടയും മസാലയിൽ മുക്കി നമ്മൾ എടുക്കും. ഇനി ഇത് ഫ്രൈ ആക്കുന്നത് ചെയ്യാം. ഒരു പാൻ എടുത്ത് കുറച്ച് ഓയിൽ, ഞാനിപ്പോൾ ഏകദേശം 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായ ശേഷം അതിലേക്ക് ഈ മുട്ട നമുക്ക് ഒന്നൊന്നായി നിരത്താം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഏകദേശം 1.5 മിനിറ്റേ വരുന്നുള്ളൂ. ഏകദേശം 1 മിനിറ്റ് ആകുമ്പോൾ തന്നെ ആ അടിഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ടാകും. അപ്പം ആ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മീൻ വറുക്കുന്ന പോലെ അത്രയും സമയം വേണ്ടി വരില്ല, കാരണം ഓൾറെഡി മുട്ട വെന്തതാണ്. മറുവശവും തിരിച്ചിട്ടിട്ട് ഏകദേശം ഒന്ന് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ മുട്ട മറുവശവും ഇതേപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ടാവും. ഇത് ശരിക്കും സ്കൂളിലോട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ ചോറും കുറച്ച് ചമ്മന്തിയും ചെറുപയറും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതൊരു നല്ലൊരു കോമ്പിനേഷനാണ് കഴിക്കാൻ. ഇത് സാധാരണ നമ്മൾ ഓംലെറ്റും പുഴുങ്ങിയ മുട്ടയൊക്കെ കൊടുക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ടേസ്റ്റ്, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. തീർച്ചയായും ഇത് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമാകും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ്.